ക്രിസ്തുവിൽ ഇടം സ്നേഹം നിറഞ്ഞവരെ, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? പുരാതന യഹൂദ വൃത്തങ്ങളിൽ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇത്. യേശു അതിന് നൽകുന്ന ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് പുതിയൊരു കാര്യമല്ല. ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദനെ സംബന്ധിച്ച് പഴയ നിയമത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാചകം, ഇസ്രായേലെ കേൾക്കുക എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം, ദിവസവും മൂന്ന് പ്രാവശ്യം എല്ലാ ഇസ്രായേലരും ചൊല്ലുന്ന പ്രാർത്ഥനയാണ് യേശു ഇവിടെ ഉദ്ധരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം ശ്രവിച്ചത്. യേശു പ്രഥമവും പ്രധാനവുമായ കൽപ്പനയായി ഇന്ന് നൽകുമ്പോൾ ഇത് ഇഴകീറി പരിശോധിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമതായി, ഇസ്രായേലെ കേൾക്കുക. കേൾക്കുക, ശ്രദ്ധിക്കുക എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിനർത്ഥം മറ്റൊരാൾ സംസാരിക്കുന്നു എന്നാണ്. ശ്രവണം ഏറെ പ്രധാനമാണ്. തങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ശബ്ദം, ഉന്നതത്തിൽ നിന്നുള്ള നിർദ്ദേശം കേൾക്കുക. സങ്കീർണമായ ഈ യുഗത്തിൽ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നാം ശരിക്കും കേൾക്കുന്നുണ്ടോ? അതോ പറുദീസയിൽ പ്രവേശിച്ച് ദൈവത്തിന്റെ ശബ്ദത്തിന് വിരുദ്ധമായി കളവ് പറഞ്ഞവന്റെ, നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ശക്തിക്കും അഭികാമ്യമായ എന്തെങ്കിലും പ്രദാനം ചെയ്യുന്ന സാത്താന്റെ ശബ്ദങ്ങളാണോ ശ്രവിക്കുന്നത്? ഏദനിൽ ആദം ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ല, മറിച്ച് ഭൗതിക നന്മകൾ എപ്പോഴും വാഗ്ദാനം ചെയ്യുന്ന സാത്താന്റെ ശബ്ദം, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ ആയിത്തീരും എന്ന പൊള്ളയായ ശബ്ദം അവൻ കേട്ടു. ആദാമിൽ നിന്ന് വ്യത്യസ്തനായി അബ്രഹാം ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചു. അവനോട് ദൈവം അരുൾ ചെയ്തത് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അവൻ ഒരു അനുഗ്രഹമായി മാറി എന്നതാണ്. അങ്ങനെ അവൻ ഇസ്രായേലിന്റെ പൂർവ്വപിതാവായി. രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് അവനിൽ നിന്നാണ്. ഇനി രണ്ടാമതായി, ഇസ്രായേൽ. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവവുമായി മല്ലിട്ടവൻ എന്നാണ്. അതിന്റെ കഥ വളരെ സുപരിചിതമാണ്. ഇസഹാക്കിന്റെ രണ്ടാമത്തെ പുത്രനായ യാക്കോബ് തന്റെ ജ്യേഷ്ഠനായ ഏസാവിനെ കബളിപ്പിച്ച് അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങി. എന്നാൽ ജ്യേഷ്ഠനെ പേടിച്ച് അവനിൽ നിന്ന് വളരെ അകലെയാണ് താമസിച്ചിരുന്നത്. പിന്നീട് ജ്യേഷ്ഠനുമായി അനുരഞ്ജനം നടത്താൻ തീരുമാനിക്കുന്നു. അവനെ കാണാൻ യാക്കോബ് തിരിച്ചു വരുമ്പോൾ രാത്രിയിൽ വഴിയിൽ വച്ച് ഒരു മനുഷ്യന്റെ രൂപത്തിൽ മറഞ്ഞിരുന്ന ദൈവവുമായി നേരം വെളുക്കുവോളം അവൻ മല്ലിട്ടു. രാവിലെ ദൈവം അവനെ വിട്ടുപോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ അനുഗ്രഹിക്കാതെ വിട്ടുപോകാൻ അനുവദിക്കുകയില്ലെന്ന് യാക്കോബ് പറഞ്ഞു. അപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുകയും ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പേര് യാക്കോബ് എന്നതിൽ നിന്ന് ഇസ്രായേൽ എന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. ഒരു വിധത്തിൽ യാക്കോബിന്റെ മൽപ്പിടുത്തം പ്രാർത്ഥനയുടെ പ്രതീകമായി നമുക്ക് മനസ്സിലാക്കാം. പ്രാർത്ഥന ദൈവവുമായുള്ള മൽപ്പിടുത്തമാണ്. നമ്മെ അനുഗ്രഹിക്കാതെ നാം അവനെ വിട്ടയക്കരുത്. അതിനാൽ ഇസ്രായേലെ കേൾക്കുക എന്നതിനെ ഇങ്ങനെ നമുക്ക് മാറ്റി വായിക്കാം: ഓ ദൈവവുമായി മല്ലിടുന്നവരെ കേൾക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ജനമേ കേൾക്കുക എന്ന്. എന്താണ് പ്രാർത്ഥിക്കുന്ന ജനം കേൾക്കേണ്ടത്? തുടർന്ന് അവിടുന്ന് പറയുന്നു, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അത് വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നാം അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വിശേഷിച്ചും പള്ളിയിൽ കാണിക്കുകയോ എന്തെങ്കിലും സംഭാവനയോ നൽകുമ്പോൾ പണം നമ്മുടെ ദൈവമല്ല എന്ന് പരോക്ഷമായി നാം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ വായിക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോഴും നമ്മുടെ സമയം ദൈവത്തിനായി സമർപ്പിക്കുമ്പോഴും നമ്മൾ പറയുന്നത് സമയം പോലും നമ്മുടെ ദൈവമല്ല എന്നാണ്. തുടർന്ന് അവൻ പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ഹൃദയം മനുഷ്യന്റെ ഇച്ഛയുടെയും വികാരങ്ങളുടെയും ഇരിപ്പിടമാണ്. അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നാൽ നമ്മുടെ പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിക്കുക എന്നാണ്. അടുത്തതായി, പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക.
നമ്മുടെ ശരീരത്തെ ഏകോപിപ്പിക്കുന്നതും ചലിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ആത്മീയ ഘടകമാണ് ആത്മാവ്. ജീവാത്മാവ് എന്ന നിലയിൽ നമ്മുടെ മുഴുവൻ സത്തയാണ് ആത്മാവ്. അതുകൊണ്ട് നാം ദൈവത്തെ നമ്മുടെ പൂർണ്ണതയോടുകൂടി സ്നേഹിക്കണം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. പിന്നീട് സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതിനർത്ഥം ദൈവത്തെ സ്നേഹിക്കാൻ നമ്മുടെ പരിശ്രമം ആവശ്യമാണ്, നമ്മുടെ പങ്കാളിത്തം ആവശ്യമാണ്. അത് നിഷ്ക്രിയമായ ഒന്നല്ല എന്നാണ്. എന്നിട്ട് പഴയ നിയമത്തിൽ ഇല്ലാതിരുന്ന ഒന്ന് യേശു അവിടെ കൂട്ടിച്ചേർക്കുകയാണ്. പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. നമ്മുടെ എല്ലാ ചിന്തകളുടെയും ഇരിപ്പിടമാണ് മനസ്സ്. അതായത് നമ്മുടെ ചിന്തകളിൽ പോലും ദൈവത്തെ സ്നേഹിക്കണം എന്നാണ്. അത് സത്യമാണ്. സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് നാം ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയിലും അവൻ ഉണ്ടായിരിക്കണം എന്നാണ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കുമ്പോൾ ഓരോ നിമിഷവും ക്രിസ്തു എങ്ങനെ ചെയ്യുമായിരുന്നോ അതുപോലെ ചെയ്യാൻ നമുക്കും സാധിക്കുമെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് അവൻ രണ്ടാമത്തെ കൽപ്പന കൂട്ടിച്ചേർക്കുന്നു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ചിലപ്പോൾ ഇതൊരു പുതിയ കാര്യമാണെന്ന തെറ്റായ ധാരണ നമുക്കുണ്ടാകും. എന്നാൽ യേശു പഴയ നിയമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് തിരുവചനം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ യേശു 10 പ്രമാണങ്ങളുടെയും സാരാംശം 2 തിരുവെഴുത്തുകളിലായി കോർത്തെടുത്ത് കാണിച്ചു തരികയാണ്. ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് നിയമത്തിലെ മഹത്തായ കൽപ്പന യഥാർത്ഥത്തിൽ 3 തരമാണ് എന്നാണ്. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക, നമ്മെ തന്നെ സ്നേഹിക്കുക. നാം ദൈവത്തെ സ്നേഹിക്കണം. കാരണം അവനെ സ്നേഹിക്കുന്നതിലൂടെയാണ് നമ്മളിൽ അവന്റെ പ്രതിച്ഛായയുടെ പൂർണ്ണത കൈവരുന്നത്. നാം നമ്മുടെ അയൽക്കാരെയും നമ്മെ തന്നെയും സ്നേഹിക്കണം. കാരണം നമ്മൾ രണ്ടുപേരും ദൈവത്തിന്റെ പ്രതിച്ഛായ വഹിക്കുന്നവരാണ്. ദൈവത്തിന്റെ പ്രതിച്ഛായയെ ബഹുമാനിക്കുന്നത് അത് സൃഷ്ടിച്ചവനെ ബഹുമാനിക്കലാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ നാം നമ്മുടെ അയൽക്കാരനെയും നമ്മെ തന്നെയും സ്നേഹിക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുന്നതിനായി ദൈവം നമ്മുടെ അയൽക്കാരെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവം നമ്മിൽ നിന്ന് സ്നേഹം ആവശ്യപ്പെടുന്നത്? കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹം പോലെയാണ് എന്നല്ല, ദൈവം സ്നേഹമാകുന്നു എന്നാണ്. ദൈവത്തിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട്. അവർ പരസ്പരം സ്നേഹിക്കുന്നു. ദൈവം നമ്മെ അവന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നതിനർത്ഥം നമ്മൾ സ്നേഹത്തിലായിരിക്കണം എന്നാണ്. ത്രിത്വത്തിൽ പിതാവിനോടുള്ള സ്നേഹം മാത്രമല്ല, ത്രിത്വത്തിലെ 3 വ്യക്തികളും പരസ്പരം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നാം പിതാവായ ദൈവത്തെ മാത്രമല്ല, നമ്മുടെ അയൽക്കാരായ അവന്റെ മക്കളെയും സ്നേഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പോരാട്ടങ്ങളും പ്രാർത്ഥനകളും ഫലവത്താകുന്നതിന് നമുക്ക് നമ്മുടെ സഹോദരങ്ങളുമായി അനുരഞ്ജനം നടത്താം. ദൈവം വാഗ്ദാനം ചെയ്തത് പ്രാപിക്കാൻ നമുക്ക് അവന്റെ സ്വരം ശ്രവിക്കാം. അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു, അവരുടെ ശത്രുക്കൾക്കെതിരെ എന്റെ കരം ഉയർത്തുമായിരുന്നു. കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു, അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അലസത, അത്യാഗ്രഹം, ആർത്തി, അസൂയ, കോപം, കാമം, അഹങ്കാരം. അതുകൊണ്ട് നമുക്ക് അവനെ പൂർണ്ണമായി ശ്രവിക്കാം. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എതിരാളികളുടെ മേൽ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരനുഗ്രഹമായി നമ്മളും മാറട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.